ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റൈഡ് ആംഗിൾ റിവ്യൂസ്. ഇന്ന് വന്നിരിക്കുന്നത് ഒരു സന്തോഷ വാർത്ത ആയിട്ടാണ്. ഈ സന്തോഷ വാർത്ത ആർക്കൊക്കെ ആണെന്നല്ലേ, വണ്ടി ഓടിക്കുന്ന എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈക്കിൾ തുടങ്ങിയുള്ള മുകളിലേക്കുള്ള ഏത് കാറ്റഗറി ഓടിക്കുന്ന വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗുഡ് ന്യൂസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, മിഷ്ലിൻ എന്ന് പറഞ്ഞ കമ്പനി നമുക്ക് പലർക്കും അറിയാൻ പറ്റും. മിഷ്ലിൻ എന്ന് പറഞ്ഞ കമ്പനി നമ്മുടെ നാട്ടിലുള്ള പോലത്തെ അപ്പോളോ, സിയറ്റ്, ബ്രിഡ്സ്റ്റോൺ അങ്ങനത്തെ ഒരുപാട് കമ്പനീസ് ഉണ്ട്. അതിനൊപ്പം തന്നെ മിഷ്ലിൻ എന്ന് പറഞ്ഞ കമ്പനീസ് ഉണ്ട്. ഈ മിഷ്ലിൻ്റെ ടയേഴ്സിനൊക്കെ കുറച്ച് വില കൂടുതലാണ് ബാക്കി ടയറൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ. ഇപ്പോൾ നമ്മൾ കാറിൻ്റെ ടയറൊക്കെ എടുക്കുകയാണെങ്കിൽ 5,000-6,000 റേഞ്ചിലേക്കൊക്കെ വരും ഒരു ടയറിന്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു സുപ്രീം അല്ലെങ്കിൽ പ്രീമിയം കാറ്റഗറി ഒരു ടയറാണ് ഈ മിഷ്ലിൻ. അപ്പോൾ മിഷ്ലിൻ ഇപ്പോൾ റീസെൻ്റായിട്ട് അനൗൺസ് ചെയ്തേക്കുന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എയർലെസ് ടയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി മുതൽ ടയറിന് എയർ വേണ്ട. നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട് പഞ്ചർലെസ് ടയേഴ്സ് എന്ന് കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ട്യൂബ്ലെസ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇപ്പോൾ പഞ്ചർ ആവുകയാണെങ്കിൽ തന്നെ നമുക്കൊരു 60-100 കിലോമീറ്റർ വരെയൊക്കെ ടയർ ഓടും. പക്ഷേ എയർ കഴിയുമ്പോൾ തന്നെ നമുക്ക് ടയർ ഊരാതെ തന്നെ പഞ്ചർ ഔട്ട് ചെയ്യാൻ പറ്റും, ഇൻസേർട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇനി മുതൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം എയർ ഇല്ലാത്ത ടയറാണ് വരാൻ പോകുന്നത്. ഈ എയർ ഇല്ലാത്ത ടയർ ടെക്നോളജി എന്തൊക്കെ എന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൈഡ് ആംഗിൾ റിവ്യൂസ്, ഞാൻ അനുരാജ് അജിതൻ. സ്റ്റോറിയിലേക്ക് പോകണമെങ്കിൽ മുമ്പ് ഞാനൊരു കാര്യം ഉറപ്പിക്കണം, എൻ്റെ ഒരു പുതിയൊരു ചാനലാണ്, നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. ജസ്റ്റ് ആ റൈറ്റ് സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കാം. കൂടുതലുള്ള ബെല്ലൈക്കനോട് ഹിറ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പം നമുക്ക് ഡീറ്റെയിലേക്ക് പോവാം. ഈ ഒരു ടെക്നോളജിയുടെ പേര് യുപ്റ്റിസ് എന്നാണ്, UPTIS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുണീക് പഞ്ചർ പ്രൂഫ് ടയർ സിസ്റ്റം. ഞെട്ടിപ്പോയില്ലേ, വേറെ ഒന്നുമല്ല, മിഷ്ലിനും അതേപോലെ തന്നെ ജനറൽ മോട്ടേഴ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറൽ മോട്ടേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, ഷെവർലെ എന്ന് പറഞ്ഞ ബ്രാൻഡുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ അത് വിഡ്രോ ചെയ്തേക്കുന്നു, പക്ഷേ ബാക്കിയുള്ള കൺട്രീസിലൊക്കെ ഷെവർലെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ജനറൽ മോട്ടേഴ്സും അതേപോലെ തന്നെ മിഷ്ലിനും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ടെക്നോളജി നമ്മുടെ മുമ്പിലേക്ക് വെച്ചത്, യുപ്റ്റിസ് എന്നാണ് അവർ പേരിട്ടേക്കണം. അപ്പോൾ ഇതിൻ്റെ ഇതെന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ടയറിന് മാക്സിമം സ്ട്രെങ്ത് കൊടുത്തേക്കണം. വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടി, ഇപ്പോൾ ഒരു കാർ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു 1200 അല്ലെങ്കിൽ 1800 ഒക്കെ വെയിറ്റ് വരെ ഇടുന്നുണ്ടെങ്കിൽ ആ ഒരു വെയിറ്റ് താങ്ങാനുള്ള കപ്പാസിറ്റി ഈ ടയറിന് കൊടുത്തേക്കാണ്. അപ്പോൾ ഈ ടയർ ഒരിക്കലും പങ്ക്ചർ ആവില്ല, മനസ്സിലായോ? ഇപ്പോൾ നിങ്ങൾ ഇതിനകത്ത് കാണാൻ പറ്റും, ഒരു എസ് ഷേപ്പിലാണ് ഇതിൻ്റെ ആ ഒരു ഉള്ളിൽ. എന്നുണ്ടെങ്കിൽ ആ റിമ്മിൻ്റെയും അതേപോലെ തന്നെ ടയറിൻ്റെ ബേസ്മെൻ്റിൻ്റെ ഇടയിലുള്ള ആ ഒരു പൊസിഷൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വളർന്നിട്ട് നല്ല സ്ട്രെങ്ത്തിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ടയർ വെച്ചിട്ട് നിങ്ങൾ ഞെട്ടിപ്പോകും, ട്രാക്ടർ അതേപോലെ തന്നെ ടോറസ് ലോറികൾ വരെ ഈ ഒരു ടയർ വെച്ചിട്ടാണ് ഇനി ഓടാൻ പോണത്. അധികം വൈകണ്ട, വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു സംഭവം ലോഞ്ചാവും വേൾഡിലേക്ക്. ഫസ്റ്റ് USലായിരിക്കും ലോഞ്ചാവണം, പയ്യെ പയ്യെ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നു. ഇത് വരാൻ കാരണം രണ്ട് കാരണങ്ങളാണ്. ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു കൊല്ലം ലോകം മൊത്തം ഇടുകയാണെന്നുണ്ടെങ്കിൽ 2 കോടിയുടെ മുകളിൽ ടയറാണ് നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയണത്, വേസ്റ്റായിട്ട്. പഞ്ചർ കൊണ്ടാവാം, പൊട്ടിയതാവാം, അല്ലെങ്കിൽ തേയ്മാനം വന്നതാവാം. അതുകൊണ്ട് 2 കോടി ടയർ ഒരു കൊല്ലം നമ്മൾ വെറുതെ വലിച്ചെറിയേണ്ടത്. അത് റീസൈക്കിൾ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മൾ വലിച്ചെറിയണം. അപ്പോൾ അങ്ങനത്തെ ടയർ ഒരുപാട് വന്നു കഴിഞ്ഞു, വേസ്റ്റ് കൂടി കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി, പൊല്യൂഷൻ കൂടുന്നു. അപ്പോൾ മിഷ്ലിൻ അതേപോലെ തന്നെ ജനറൽ മോട്ടേഴ്സ് വെറൈറ്റി ആയിട്ട് ഒന്ന് ചിന്തിച്ച ഒരു ടെക്നോളജിയാണ് ഈ പറഞ്ഞ യുപ്റ്റിസ്. ഇത് കൂടാതെ ഒരു കാര്യം കൂടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ടയർ പൊട്ടിയിട്ട് എത്ര ആക്സിഡൻറ്റ്സ് ഉണ്ടാവും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഹൈ സ്പീഡിൽ ഓടിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ടയറിൻ്റെ നമ്മൾ നല്ലൊരു ഡ്രൈവറാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടയറായിരിക്കും ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. നമ്മളൊരു യാത്രയ്ക്ക് പോകണേക്കാവും, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ടയറിൻ്റെ പ്രഷർ കാര്യങ്ങൾ നോക്കണം, ടയറിൻ്റെ കപ്പാസിറ്റി നോക്കണം, അലൈൻമെൻറ്റ് നോക്കണം, ബാലൻസിങ് നോക്കണം. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ടയറിൽ ശ്രദ്ധിക്കാണ്ട്, ഇതൊക്കെ ശ്രദ്ധിക്കാതെ പല ആൾക്കാരും ഓടിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ ഓടിക്കുമ്പോൾ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എന്താ പറയുക, ടയർ തേഞ്ഞ് പൊട്ടാം, അല്ലെങ്കിൽ ഇതിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ ടയർ തന്നെ ഒരു സൈഡ് തേഞ്ഞ് പോയി പൊട്ടിപ്പോകും, നമ്മളറിയില്ല. നമ്മൾ ചിലപ്പോൾ ആക്സിഡൻറ്റ് കൂടി ആണെന്ന് നമ്മൾ അറിയാൻ പാടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടയർ എന്ന് പറഞ്ഞാൽ എയർലെസ് ടയേഴ്സിൻ്റെ ആ ഒരു ടെക്നോളജി നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. സീറോ മെയിൻ്റനൻസ് ആണ് ഇവർ അവകാശപ്പെടുന്നത്. മാത്രമല്ല, ഇപ്പോൾ അവർ നെക്സ്റ്റ് ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ അടുത്തൊരു ടെസ്റ്റോ നടത്താൻ പോകുന്നത് അത് വേറെ ഒന്നുമല്ല, ഷെവർലെയുടെ ബോൾട്ട് എന്ന് പറഞ്ഞ ഇലക്ട്രിക് കാറുണ്ട്, ഈ കാറിട്ടാണ് ഓടിക്കാൻ പോകുന്നത്. അതിനുശേഷം പാസഞ്ചർ കാർസിലേക്ക് ഇവർ വൈകാതെ തന്നെ ഈ ഒരു സംഭവം എത്തിക്കുന്നതായിട്ട് ടെസ്റ്റ് ചെയ്തതിന് ശേഷം അത് ഇപ്പോഴും ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ടെസ്റ്റ് പാസഞ്ചർ കാർസിലേക്കും കൂടി എത്തിച്ചതിന് ശേഷമായിരിക്കും ലോകത്തെ എല്ലാ ഒരു ഔട്ട്ലെറ്റ്സിലേക്കും ഇവരെത്തിക്കുന്നത്. യുപ്റ്റിസ് ടെക്നോളജി ഒരു എവല്യൂഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഇവരിന് ഈ എവല്യൂഷന് പേരിട്ടുണ്ട് ട്വീൽ എന്നാണ് പേര്, TWEEL എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ടയർ പ്ലസ് വീൽ, ഇത് കൂടിയിട്ടുള്ള പേരാണ് ട്വീൽ. അപ്പോൾ ട്വീൽ ടെക്നോളജിയാണ് നമ്മുടെ ഈ യുപ്റ്റിസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് ഇഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നു, ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, കൂടുതലുള്ള ബെല്ലൈക്കൻ ഒന്ന് പ്രസ് ചെയ്തേക്കാം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.